ഗോൾഡൻ ഡേയ്സ് വിത്ത് നക്ഷത്ര 10 ദിവസം 10 വിജയികൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിലെ വിന്നറെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ നമ്മൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരുമാകാം ഇന്നത്തെ വിജയി. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ലാസ്റ്റിലെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ടർക്കിഷ് കളക്ഷൻസ് ആണ്. കുറച്ച് നെക്ലേസും കുറച്ച് റിംഗ്സും. ഫസ്റ്റ് നമുക്ക് നെക്ലേസ് കണ്ടാലോ. അപ്പോൾ ഈ ടർക്കിഷ് ഡിസൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡും അതാണ് അതിൻ്റെ ഭംഗിക്ക് മാറ്റ് കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് കണ്ടോ, ഒരു ഹാങ്ങിങ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് സിമ്പിളായിട്ടാണ് ഈ ഒരു ടർക്കിഷ് മോഡൽ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ഈ ഒരു സൈഡിലെ ലെയർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു നെറ്റ് പോലെ തന്നെ റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ കുറച്ച് ഷെല്ല് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ. അതിന് മറ്റൊരു സൈഡിൽ മാങ്ങാപ്പിഞ്ച് പോലെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കാണെങ്കിൽ വൈറ്റ് ഗോൾഡും പിന്നെ കുറച്ച് കുറച്ച് സ്റ്റോൺസും ആണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ എൻഗേജ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ ഡ്രസ്സിനോടൊപ്പം സിമ്പിളായിട്ട് ഗോൾഡ് ഇടാം. സിമ്പിളായിട്ടാണ് നമ്മൾ പൊതുവെ എൻഗേജ്മെൻറ്റിനൊക്കെ ഗോൾഡ് ഇടാറുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ലേസ് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ടർക്കിഷ് ഡിസൈനിൽ വരുന്ന മറ്റൊരു നെക്ലേസ് ആണത്. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 4.5 പവനോളമാണ് ഇതിൻ്റെ ഒക്കെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ പെയിൻറ്റിങ്സ് തന്നെയാണ്. കണ്ടോ, ഈ ഒരു നെക്ലേസിൻ്റെ കുറച്ചും കൂടെ ഭംഗി കൂട്ടുന്നത് ഇതിൻ്റെ പെൻഡന്റ് ആണ്. കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫ്ലവർ വന്നിട്ട് അതിനകത്ത് കൂടെ തന്നെ ഒരു ഷെൽ മോഡൽ വന്നിട്ട് അതിനകത്ത് കുറച്ച് ഹാങ്ങിങ്സ് വന്നിട്ടാണ് ഈ ഒരു മോഡൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു നെക്ലേസിൻ്റെ ഭംഗി എന്ന് വേണമെങ്കിൽ പറയുന്നത് ഈ പെൻഡന്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പൊലിമയൊക്കെ തോന്നും. നൈസായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നെക്ലേസ് നോക്കാം. ഭയങ്കര സിമ്പിളായിട്ട് വന്നിട്ട് അതിൻ്റെ പെൻഡലിന് തന്നെ കുറച്ച് പൊലിമ തോന്നിക്കുന്ന വിധത്തിലാണ് ഈ ഒരു നെക്ലേസിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ആ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ ഗോൾഡും അതുപോലെ റോസ് ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഡിസൈൻ ആ ഒരു ഫ്ലവേഴ്സ് ഫുൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലവർ ജോയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു വലിയ പെൻഡന്റ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല രസത്തിലാണ്. നമുക്കൊരു ഈ എൻഗേജ്മെൻറ്റൊക്കെ നമുക്കൊരു ചോക്കറായിട്ട് ഒരു ചോക്കർ സെറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടൊരു അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇടുന്ന ഒരു ഡിസൈൻ പോലെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നിയില്ലേ? കണ്ടോ, ഒരു ഷെല്ല് വന്നിട്ട് അതിനകത്തൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പെൻഡന്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു യെല്ലോ ഗോൾഡിലെ ഫ്ലവറും അതിനകത്തൊരു വൈറ്റ് ഗോൾഡിൻ്റെ ഫ്ലവറും അതിനകത്ത് ഒരു റോസ് ഗോൾഡിൻ്റെ ഫ്ലവർ കുഞ്ഞ് ഫ്ലവറായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അതിനകത്തൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വൈറ്റ് ഗോൾഡും അതിനകത്ത് റോസ് ഗോൾഡും ഒക്കെ വരുന്ന രീതിയിലാണ് അതിൻ്റെ ഹാങ്ങിങ്ങും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കുറച്ച് പൊലിമയോടെ എൻ്റെ വർക്ക് വന്നിട്ട് സിമ്പിളായിട്ടൊരു ഹാങ്ങിങ്. അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും വെയിറ്റ് ഒരു 4.5 പവനൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ടർക്കിഷ് ഡിസൈനിൽ നമ്മൾ ഇത്രയും കണ്ടത് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി ഒരു നെക്ലേസ് സെറ്റാണിത്. ഇത് നമുക്ക് ചോക്കറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളായിട്ടാണ്. ഫ്ലവറും അതുപോലെ തന്നെ ബോൾസും അതുപോലെ തന്നെ കുറച്ച് ഷെൽസും ആണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താ പറയുക, ഒരു നെറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനകത്ത് നമ്മൾ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക യെല്ലോ ഗോൾഡ് പിന്നെ അതിൻ്റെ കുറച്ച് ബോൾസും ഒക്കെയാണ് ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നതെന്ന് പറയാം. നെക്ലേസ് കളക്ഷൻ കണ്ടു. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി നമുക്ക് ടർക്കിഷ് കളക്ഷനിൽ റിംഗ്സ് കാണാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് പരിചയപ്പെടാം. ഇതെന്ന് പറയുമ്പോൾ ഒരു 1.5 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത്. അപ്പോൾ കണ്ടോ, ആ ഒരു ടർക്കിഷിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നെറ്റ് ഡിസൈനും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതലൊരു ഭംഗിയും അതിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു കളക്ഷനാണ്. അത് മാത്രമല്ല ഫങ്ഷൻ വിയർ കൂടിയാണ്. അത്യാവശ്യം 1.5 ഗ്രാമേ ഉള്ളെങ്കിൽ പോലും കുറച്ച് നല്ല പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു നെറ്റ് ഡിസൈനും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു മോതിരം കാണാം. ഇത് 2 ഗ്രാമിലുള്ള ഒരു മോതിരമാണ്. 2 ഗ്രാമിൽ കുറച്ചൊരു നല്ലൊരു പാർട്ടി വിയർ ആയിട്ടുള്ള ഒരു ഇതിലാണ് അതിൻ്റെ സ്റ്റൈലൊക്കെ. കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത നെറ്റ് ഡിസൈനും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ഗോൾഡൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ മോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇനി അടുത്തൊരെണ്ണം കാണാം. അതും 2 ഗ്രാമിലുള്ള ഒരു റിങ്ങാണ്. കണ്ടോ,
ഇത് കുറച്ചൊരു ഫ്ലവറിന്റെ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മിഡിലാണെങ്കിൽ ഒരു ഹേർട്ട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹേർട്ട് ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഗോൾഡും അതുകൊണ്ട് രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഗോൾഡും ആണ്. ഇനി നമുക്ക് 3 ഗ്രാമിലുള്ള റിംഗ് കാണാം. കണ്ടോ, ഒരു കിരീടം പോലെയുണ്ട് അതിൻ്റെ ഡിസൈൻ അല്ലേ. കിരീടം പോലെയുള്ള ഡിസൈനാണ്, അതിനകത്ത് നമ്മുടെ വൈറ്റ് ഗോൾഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങൾ അടിപൊളി ടർക്കിഷ് കളക്ഷനിലുള്ള റിങ്സ് ഒക്കെ കണ്ടില്ലേ. റിങ്സ് മാത്രമല്ല നെക്ലേസും കണ്ടു. ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് എന്തായാലും അറിയാനെക്കൊണ്ട് വഴിയുണ്ട്. കാരണം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് അതേ ഓർഡറിൽ തന്നെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടർക്കിഷ് ഡിസൈനിൽ ഏറ്റവും ഭംഗി കൊടുക്കുന്നവ എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ആൻസറാണ്. ടർക്കിഷ് ഡിസൈനിൽ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് എന്താണ്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് അതിലൊരു നെക്ലേസ് കണ്ടിട്ടൊരു മൈലാഞ്ചി ഡിസൈൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രാമത്തെ നെക്ലേസാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ടർക്കിഷ് കളക്ഷനിലെ റിങ്സ് കണ്ടിരുന്നു. ഈ റിങ്സിൽ രണ്ടാമത് കാണിക്കുന്ന റിങ്ങിൻ്റെ വെയ്റ്റ് എത്രയാണ്? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ടർക്കിഷ് കളക്ഷനിൽ നമ്മൾ എത്ര റിങ്സ് കാണിക്കുന്നുണ്ട്? എത്ര റിങ്സ് കാണിക്കുന്നുണ്ട്? ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അഞ്ചാമതൊരു ജനറൽ നോളജ് ആയാലോ, നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ തമാശ നിറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളുടെ കൊറോണയ്ക്ക് ലാറ്റിൻ ഭാഷയിലുള്ള അർത്ഥം എന്താണ്? ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഗൂഗിളിൽ നോക്കുന്നത് എനിക്കറിയാം. എന്നാലും വേണ്ടില്ല, എന്താണ് കൊറോണയ്ക്ക് ലാറ്റിൻ ഭാഷയിലുള്ള അർത്ഥം? സിമ്പിളാണ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വേഗം തന്നെ ആൻസർ ചെയ്തോളൂ. സിമ്പിളാണ്, വീഡിയോസ് ഫുൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 എണ്ണത്തിനുമുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ കൊറോണയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോൾ വീട്ടിൽ കൊറോണയായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക. ഒരു റൂമിൽ തന്നെ അവരിരിക്കുക. അതുപോലെ എപ്പോഴും ആവി പിടിക്കുക. ആവി പിടിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ ആവി പിടിക്കാനും കൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗോൾഡൻ ഡേയ്സ് വിത്ത് നക്ഷത്ര 10 ദിവസം 10 വിന്നേഴ്സ് നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. സൈനിങ് ഓഫ് കാവേരി, ബൈ ബൈ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ, തൃശ്ശൂർ.